എന്ത് പറ്റി വിനോദിനെ ആന്റിക്ക്? ആ എന്തെങ്കിലും സൂത്രം മനസ്സിൽ കണ്ടു കാണും, അതാ ഈ സ്നേഹാഭിനയം. അതെ അതെ മകളെ, ഇതെല്ലാം എടുത്ത് അതുകൊണ്ട് വെക്ക്. എന്തേലും പറഞ്ഞ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കണം മോളെ, കല്യാണ വീട് കേന്ദ്രീകരിച്ച ഇപ്പൊ കള്ളന്മാരുടെ വിളയാട്ടം. ക്ഷണിച്ചൊക്കെ കഴിഞ്ഞു വച്ച ഏകദേശം എത്ര വിളിച്ചാലും തീരുകയല്ല മോളെ, അടുത്ത ആരെങ്കിലും ഒക്കെ വിട്ടു. ശാന്താറാം മംഗളിന്റെ വീട് വരെ ഒന്ന് പോണ്ടേ, അവരെ ക്ഷണിക്കണ്ടേ? വേണ്ട, എന്തിനാ പോന്നെ, അവരുടെ വായിലിരിക്കുന്ന കേക്കാനോ? ഏതായാലും പൊന്നൂനെ ഒന്ന് വിളിക്കാം, പറയണം. കോള് കട്ട് ചെയ്തു. അതാ പറഞ്ഞത്, നീ ഇനി വിളിക്കാനൊന്നും പോണ്ട. മുഖത്ത് ഇത്തിരി സന്തോഷമൊക്കെ ആകാൻ സഖാവി, നമ്മളുടെ മോളുടെ കല്യാണമല്ലേ നടക്കാൻ പോണേ. ഞാൻ കരുതി നിന്റെ മനസ്സ് മാറിയെന്ന്. അങ്ങനെ മാറുവോ ചിറ്റേ? ഇനി എതിർത്തിട്ട് കാര്യമില്ല, വിവാഹത്തിന് കൂടെ നിൽക്കുന്നതായിട്ട് അഭിനയിക്കണം. ഋഷിയുടെ ജാതകത്തില് രണ്ട് ഭാര്യമാരെന്ന യോഗമുണ്ട്. അതിന്റെ അർത്ഥം ആമി അവന്റെ ഭാര്യയായിട്ട് വന്നാൽ മരണപ്പെടും, അല്ലെങ്കിൽ ഋഷി അവളെ ഒഴിവാക്കും, വേറൊരു വിവാഹം കഴിക്കും. ആമി അവന്റെ ഭാര്യയായിട്ട് ഇവിടെ വരട്ടെ, പെട്ടെന്ന് അവള് തീരാൻ അല്ലെങ്കിൽ അവൻ അവളെ ഒഴിവാക്കാൻ നമുക്ക് വേണ്ടത് ചെയ്യാം. അല്ലെങ്കിലും വിധി പോലെയല്ലേ നടക്കൂ, ജാതകത്തിലുള്ളത് നടന്നിരിക്കും. ഏതായാലും നമുക്ക് കാത്തിരിക്കാം, സ്നേഹത്തോടെ വേണം ഇനി ഇടപെടാൻ. നമ്മുടെ മനസ്സ് മാറിയെന്ന് അവര് കരുതിക്കോട്ടെ. കരീഷ്മ? അതെ, വരൂ.
നീ ഇങ്ങനെ കമ്പും കോലും കളിച്ച് നടന്ന് ഈ വയ്യാത്ത സമയത്ത് എല്ലാ സ്ഥലത്തും ഞാൻ തന്നെ ഓടണം. എടാ, നിന്റെ കല്യാണമാണോ നടക്കാൻ പോകുന്നു? അങ്ങനെ വല്ല വിചാരവും നിനക്കുണ്ടോ? കാശ് മുഴുവൻ ഞാനാ ഇറക്കുന്നത്, താലി പോലും എന്റെ വക. നിനക്കൊരു ടെൻഷനും ഇല്ല, മറ്റു കാര്യങ്ങളെങ്കിലും നീ നോക്കണ്ടേ? എല്ലാം അച്ഛൻ തന്നെ ചെയ്യണം, എന്നാലേ എന്റെ അച്ഛന് തൃപ്തി വരൂ. അതാ ഞാനിങ്ങനെ കളിച്ചു നടക്കുന്നത്. ഓരോ കാരണം പറയുന്ന കേട്ടില്ലേ? ആമയൊന്നിങ്ങ് വന്നോട്ടെ, നിന്റെ മടിയൊക്കെ അവള് മാറ്റിക്കോളൂ. എന്റെ മടിയല്ല, അവളുടെ അഹങ്കാരം ഞാൻ മാറ്റാൻ പോകുന്നത്. പ്രിയമ്മത, വിവാഹത്തെ കുറിച്ച് അവൾ അറിഞ്ഞു കാണൂ. ഹലോ, എന്താ ശബ്ദമൊക്കെ വല്ലാതിരിക്കുന്നത്? ചെറിയൊരു ജലദോഷം. എന്താ ഒരു ടെൻഷൻ പോലെ ശബ്ദം ഇടറുന്നുണ്ടല്ലോ. ഒരു ടെൻഷനും ഇല്ല, നിനക്കവിടെ സുഖാണല്ലോ അല്ലേ? സുഖം. എന്തൊക്കെയുണ്ട് ഓഫീസ് കാര്യങ്ങള്? ആമിയൊക്കെ എന്തു പറയുന്നു? എന്തു പറയാ, അവളെ കാണുന്നത് എനിക്ക് അറപ്പാ. എങ്ങനെയെങ്കിലും അവളെ ഒന്ന് പറഞ്ഞു വിടണം, എങ്കിലേ എനിക്ക് സമാധാനം കിട്ടും. ഓ, നിങ്ങൾ തമ്മിലുള്ള ശത്രുത ഇതുവരെ മാറിയില്ലേ? ഏയ്, ജീവിത അവസാനം വരെ അവൾ എന്റെ ശത്രു ആയിരിക്കും. പെട്ടെന്ന് അവളുടെ കല്യാണം കഴിയാൻ പ്രാർത്ഥിക്കും, എങ്കിൽ ചിലപ്പോ ജോലി രാജിവെക്കും. ആര് കെട്ടാനാ അവളെ? ഇനി ആരെങ്കിലും അവളെ കെട്ടിയെങ്കിൽ അവന്റെ കാര്യം പോക്ക. നാട്ടിലിപ്പോ കല്യാണ സീസൺ അല്ലേ? ആണോ? ചിലരൊക്കെ വാട്സാപ്പിലൂടെ എനിക്ക് ക്ഷണക്കത്ത് അയച്ചിരുന്നു. ആ, അതൊക്കെ പോട്ടെ, നമ്മുടെ കല്യാണം എപ്പോഴാ? പെട്ടെന്ന് തന്നെ നടത്തണം. എന്തായാലും ഒരു 6 മാസം കഴിയുമല്ലോ നീ വരാൻ, അത് കഴിഞ്ഞ് ആലോചിക്കാം. ഈ മാസം തന്നെ അങ്ങ് കെട്ടിയാലോ? ഞാൻ നാട്ടിലേക്ക് വരാം. ഏയ്, അതൊന്നും വേണ്ട, അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം, അതിന് സാവകാശം വേണം. ഈ മാസം 20 കിട്ടിയാലോ? 20? ആ അതെ, അന്ന് കൊറേ വിവാഹങ്ങൾ നടക്കുന്നുണ്ട്, നല്ല ദിവസമാണെന്ന് തോന്നുന്നു. നീ ചുമ്മാ പറഞ്ഞാണെന്ന് എനിക്കറിയാം. നമ്മുടെ വിവാഹം എടുത്തു ചാടിയൊന്നും വേണ്ട, നീ എന്തായാലും 6 മാസം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വന്നാ മതി, അതല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. എത്ര നന്നായിട്ടാ നീ നാടകം കളിക്കുന്നത്! ആമിയുടെ മരണ വാർത്ത നിന്റെ കാതുകളിലേക്ക് എത്തുമ്പോ നിനക്കെല്ലാം മനസ്സിലായിക്കോളും. എന്താ നീ ഒന്നും മിണ്ടാത്ത? അച്ഛൻ, അച്ഛൻ, ഞാൻ പിന്നെ വിളിക്കാം. വിവാഹക്കാരെ അവൾ അറിഞ്ഞു കാണോ? അറിയാത്ത ഭാവം നടിക്കുകയാണോ? ഏയ്, അറിഞ്ഞിരുന്നെങ്കിൽ അവൾ ഇങ്ങനെയല്ല പ്രതികരിക്കുക. നാട്ടിൽ വന്ന് എന്റെ ചെവിട്ട തടിച്ചേനെ. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി, ഇനി നിന്റെ കഴുത്തിൽ ഋഷി താലി കെട്ടിയാൽ മാത്രം മതി. എടോ സഖാവ്, ഇയാൾ എന്നെ ഒട്ടും ഹെൽപ്പ് ചെയ്യുന്നില്ല കേട്ടോ, അതിന്റെ ഒരു കുറവും നാളെ കാണുകയല്ലേ. ക്രെഡിറ്റ് നിനക്കൂടെ കിട്ടണമെങ്കിൽ സന്തോഷത്തോടെ എന്റെ കൂടെ നിന്നു. എനിക്കൊരു ക്രെഡിറ്റും വേണ്ടേ? വേണ്ടെങ്കി വേണ്ട. നിനക്ക് തടി പറ്റിയേ, നാളെ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ, അതിന്റെ ഒരു സന്തോഷം നിന്റെ മുഖത്തില്ലല്ലോ. ഇഷ്ടമില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി കിട്ടുന്നതല്ലേ, അത്രേ സന്തോഷം കാണൂ. ആര് പറഞ്ഞു സന്തോഷമില്ലെന്ന്? ഞാൻ ഹാപ്പിയാ. ഹ
ഹലോ അമി, ഞാൻ പ്രിയംവദയാണ്. ഞാൻ ചുമ്മാ വിളിച്ചതാ. നിനക്കവിടെ സുഖം തന്നെയല്ലേ? സുഖം. ടീമിലെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു. ഋഷിയെ എന്നും കാണാറുണ്ടാവുമല്ലോ. ഇപ്പോഴും തമ്മിൽ നടക്കാറുണ്ടോ രണ്ടുപേരും? തമ്മിത്തല്ലേ ഒടുക്കം പ്രണയത്തിലേക്ക് വീഴുവോ? രണ്ടും വിവാഹം കഴിക്കുവോ? ഞാൻ ചുമ്മാ പറഞ്ഞാണ്. എന്റെ കാര്യം പോക്ക. അടുത്തൊന്നും നാട്ടിലേക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നീയൊക്കെയാ ഭാഗ്യവതി. പ്രേമദ, ഞാൻ അല്പം തിരക്കിലാ, പിന്നെ വിളിക്കാം. ഓക്കെ. നിന്റെ തിരക്ക് എന്താണെന്ന് എനിക്കറിയാം. അടി തിരക്കിട്ട് നീ നാളെ പോവല്ലേ? നിന്നെ ഞാൻ പറഞ്ഞയക്കല്ലേ. ഈ സംസാരം നമ്മൾ തമ്മിലുള്ള അവസാന സംസാരമാണ്. പ്രേമത എന്തിനാ നിന്നെ വിളിച്ച്? ഏയ് ചുമ്മാ. ഇത്രയൊക്കെ ആയിട്ടും അവളെ വിവാഹത്തെ കുറിച്ച് ഒന്നും അറിയാതിരിക്കൂ. അറിഞ്ഞിട്ടും അറിയാത്തതായി അഭിനയിക്കുകയാണോ? കരുതിയിരിക്കണം. നമുക്ക് രണ്ടെണ്ണം അടിച്ചാലോ? അതിനല്ലല്ലോ നമ്മൾ വന്നത്. ഒന്ന് അടങ്ങടെ, രാത്രിയാവട്ടെ. സാബു, എന്താ പ്ലാൻ? കരിഷ്മയായിട്ട് സംസാരിക്കട്ടെ. ആ, എല്ലാരും ഇവിടെ നിൽക്കുമായിരുന്നോ? സാബു, ഇതാണ് ആമി. ഇവളെയാണ് നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞയക്കേണ്ടത്. ഇവളെ ഒന്ന് നേരിട്ട് കാണാൻ പറ്റുമോ? ഫോട്ടോയിൽ മാത്രം കണ്ട, പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. നിങ്ങൾ വാ, ഞാൻ നേരിട്ട് കാണിച്ചു തരാം. ആള് മാറരുത്, വ്യക്തമായി കണ്ടല്ലോ. കണ്ടു. കരിഷ്മ, ഞാൻ വണ്ടി എടുക്കാം. എന്തിന്? പുറകെ ചെന്നൊന്ന് ഇടിച്ചിട്ട തീരുന്ന കേസേ ഉള്ളൂ. നിങ്ങൾ എന്നെ കൊടുക്കാനാണോ പ്ലാൻ? പട്ടാപ്പകല് എന്റെ വണ്ടി കൊണ്ട് ഇടിച്ചിട്ട് അവളെ കൊല്ലണം, എന്നിട്ട് എന്നെ അങ്ങ് കൊടുക്കണം അല്ലേ? മൂന്ന് പേരോട് ഞാൻ വ്യക്തമായി പറഞ്ഞേക്കാം. ഒരു തെളിവും അവശേഷിപ്പിക്കാതെ വേണം അവളെ വകവരുത്താൻ. അതെങ്ങനെ വേണോന്ന് നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിക്കും. വണ്ടി വിട്. എങ്ങനെ അവളെ തീർക്കണമെന്ന് ഞങ്ങൾക്കറിയാം. ചേച്ചേ, ചേച്ചേ, ചേച്ചി. ആ, നീയായിരുന്നു? അതെ. അല്ല, നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഒന്നിച്ചാണല്ലോ, എന്നാലൊട്ട് അതിന്റെ ഗുണം കാണുന്നുമില്ല. അല്ല, ഗുണം ഉണ്ടായിരുന്നെങ്കിൽ ആമിയുടെ ഋഷിയുടെ വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നു. മുടക്കം 18 അടവ് നോക്കിയതാ മോനെ, പക്ഷെ നടന്നില്ല. ഇത് കേട്ടപ്പോ എന്റെ തൊലി ഉരിഞ്ഞുപോയി. നമ്മുടെ മുഖ്യ ശത്രു തന്നെ മരുമോളായിട്ട് ഇങ്ങോട്ട് വരുന്നു.
നിങ്ങൾ എങ്ങനെ അവളുടെ കൂടെ കഴിയും? നാളെയാണല്ലോ വിവാഹം, സമയമുണ്ട്. നിനക്കെന്തെങ്കിലും സൂത്രം ഉപയോഗിച്ച് ഈ വിവാഹം ഒന്ന് മുടക്കാൻ പറ്റൂ? സൂത്രം ഉപയോഗിച്ചുള്ള കളിക്കൊന്നും ഇപ്പൊ ഞാനില്ല. ഒരു ചെറിയ സസ്പെൻഷൻ കഴിഞ്ഞ് ഞാൻ ഇന്ന് ജോയിൻ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. മുമ്പ് അവര് കൈപ്പാങ്ങിന് ഒത്തുകിട്ടിയിരുന്നെങ്കിൽ സുധാമണിയെയും ഹരിദാസിനെയും പൊക്കി ജയിലിലിടായിരുന്നു. ഇതുവരെ അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. നീ എന്തിനാടാ ആ തൊപ്പിയും വെച്ചോണ്ട് നടക്കുന്നത്? അവളെ ഞാൻ കണ്ടെത്തും ചേച്ചി, അതിന് അധികം നാള് വേണ്ട. കുറെയായി നീ ഇത് പറയുന്നു. വിവാഹത്തിന് ഏതായാലും ജയശങ്കറും ഭാര്യയും കുട്ടിയും ഒന്നും വരുന്നില്ല. അത് കഴിഞ്ഞവരിങ്ങും വരും. അതിനു മുമ്പ് നീ ആ കുട്ടിയെ കണ്ടെത്തിയില്ലെങ്കിൽ നീ പോലീസ് സേനയിൽ ഉണ്ടാവില്ല. ജയശങ്കറിന്റെ സ്വാധീനം നിനക്കറിയാലോ. കുട്ടിയെ കണ്ടെത്തിയ പ്രമോഷൻ എനിക്ക് ഉറപ്പാ. അതുകൊണ്ടാണല്ലോ ഈ കേസ് ഞാൻ ഏറ്റെടുത്തത്. ജയശങ്കർ വരട്ടെ, ഞാൻ ആ കുട്ടിയെ കണ്ടെത്തി അയാളുടെ മുന്നിൽ നിർത്തി കൊടുക്കും. ആദ്യം നീ അവളെ കണ്ടെത്ത്, അതിനുശേഷം എന്ത് വേണോന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവള് വിവാഹിതയല്ലെങ്കിൽ ആ കുട്ടി താമസിക്കുക ഇവിടെ ആയിരിക്കും. ജയശങ്കറിന് അനുമതിയോടെ തന്നെ. ഋഷിയുടെ ആമയുടെയും വിവാഹ ബന്ധം അധിക കാലമൊന്നും നിലനിൽക്കില്ല. അതെനിക്കറിയാം. നിങ്ങൾക്കിടയിലേക്കില്ല അവള് വരാൻ പോകുന്നത്. ഓടിക്കില്ല നിങ്ങൾ അവളെ. ജാതക പ്രകാരം ഋഷിക്ക് രണ്ട് വിവാഹത്തിന്റെ യോഗമുണ്ട്. അതായത് ഒന്നാം വിവാഹം ഒഴിയും. ചിലപ്പോ ആമി മരണപ്പെട്ടേക്കാം. അതിനുശേഷം ഋഷി വേറൊരു വിവാഹം കഴിക്കും. അതായിരിക്കും അവന്റെ ജീവിത അവസാനം വരെ നിലനിൽക്കുന്നത്. ഈ ജയന്റെ മോളെ കിട്ടിയാല് അവളുമായിട്ട് അവന്റെ രണ്ടാം വിവാഹം നടത്താനാണോ പ്ലാൻ? എല്ലാം വിശദമായിട്ട് പിന്നീട് പറയാം. നീ ആദ്യം ആ പെൺകുട്ടിയെ കണ്ടെത്ത്. അത് ഞാൻ ഏറ്റതല്ലേ. അവളെ ഞാൻ കണ്ടെത്തിയിരിക്കും. വന്ന സ്ഥിതിക്ക് നാളെ കല്യാണം കൂടിയിട്ട് പോകാനാണോ? എന്റെ പട്ടി കൂടും. ഋഷി എന്നെ ക്ഷണിക്കാൻ വേണ്ടി വിളിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ കല്യാണത്തിനും വരില്ല, നിനക്ക് എന്റെ അനുഗ്രഹവും ഇല്ലെന്ന്. നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ മാറി നിൽക്കുന്ന നല്ലത്. നിങ്ങളും കല്യാണത്തിന് പോകേണ്ട കാര്യമൊന്നുമില്ല. അത് പറ്റില്ലടാ, ഞാൻ അവന്റെ അമ്മയായി പോയില്ലേ. കുമ്മ, കല്യാണം സ്നേഹം നടിച്ച് കൂടെ നിക്കണം. എങ്കിലേ ആമിക്ക് കൊടുക്കേണ്ടത് കൊടുക്കാൻ പറ്റൂ. നടക്കട്ടെ. അവളുമായിട്ടുള്ള യുദ്ധത്തിൽ തോറ്റുപോകും തോന്നുമ്പോഴൊക്കെ എന്നെ വിളിച്ചാ മതി, സഹായത്തിനായിട്ട് ഞാൻ ഓടിയെത്തും. അതിന് ഞങ്ങൾ തോൽക്കില്ലല്ലോ. ഇനി ആ പെൺകുട്ടിയായിട്ടേ നിന്നെ ഇവിടെ കാണാവൂ. മനസ്സിലായോ? ചെല്ല്. നല്ല സമയത്താ മാഡം വിളിക്കുന്നത്. ഹലോ മാഡം. നാളെയാണ് വിവാഹം, എന്താ നിങ്ങളുടെ പ്ലാൻ? ആമിയുടെ വീട്, വിവാഹം നടക്കുന്ന ക്ഷേത്രം, വീട്ടിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് ആമി സഞ്ചരിക്കുന്ന റോഡ് ഒക്കെ ഞങ്ങൾ നോട്ട് ചെയ്തു. വീട്ടിൽ നിന്നിറങ്ങി താലികെട്ടിനായി ആമി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ഒരു ആക്സിഡന്റ്, അതാണ് ഞങ്ങളുടെ പ്ലാൻ. അവളെ രക്ഷപ്പെടരുത്. ഇല്ല മാഡം, ആമി കാറിലായിരിക്കുമല്ലോ സഞ്ചരിക്കുക. വലിയ ലോറിയാ ഞങ്ങൾ ഏർപ്പാടാക്കിയിട്ടുള്ളത്. ലോറി ഓടിക്കുന്നതേ ഞാൻ തന്നെ ആയിരിക്കും. ആമി മാത്രമല്ല, അവൾക്കൊപ്പം കാറിൽ സഞ്ചരിക്കുന്നവരെല്ലാവരും തീരും. അതും അവൾക്കുള്ളൊരു ശിക്ഷയായിരിക്കട്ടെ. ഇതാ നല്ലത്, വിവാഹ വേഷത്തിൽ തന്നെ വേണം അവൾ ഈ ലോകത്തുനിന്ന് പോകുന്നത്. മാഡം എനിക്ക് തന്ന കാശ് വെറുതെ ആവില്ല. മാഡത്തിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കും. താലികെട്ടിന് മുമ്പേ
ആമിയെ ഞങ്ങൾ തീർത്തിരിക്കും. ആ നല്ല വാർത്തയ്ക്കാ ഞാൻ ഇവിടെ കാത്തിരിക്കും. ഓൾ ദി ബെസ്റ്റ്. ശരി മാഡം. സാബു, ചെറിയ പിഴവ് മതി പ്ലാൻ പുളിയൻ. വളരെ ശ്രദ്ധിക്കണം. നമ്മളിത് എത്ര കണ്ടതാണ്ടാ. പറഞ്ഞ ലൊക്കേഷനിൽ ലോറിയുമായി ഞാനും വിജയും കാണും. കരിഷ്മ ഏർപ്പാടാക്കി തരുന്ന വാഹനത്തിൽ നീ ആമിയുടെ വീട്ടിന്റെ പരിസരത്തുണ്ടാകണം. അവള് വീട്ടിൽ നിന്നിറങ്ങി റോഡിലോട്ട് കയറുമ്പോ എന്നെ വിളിച്ചറിയിക്കണം. അവിടെ നിന്നിറങ്ങി ഒരു 5 മിനിറ്റ് അവളെ ഞാൻ മുകളിലോട്ട് പറഞ്ഞയക്കാം.